നമസ്കാരം. 1970കളിൽ നാടക പ്രവർത്തനം തുടങ്ങുകയും പിന്നീട് ഒരു 50 വർഷക്കാലം നാടകാഭിനയത്തിലൂടെ ജീവിക്കുകയും ചെയ്ത നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം വിജയൻ വി നായരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. നാടകം എന്ന് പറയുന്നത് പച്ചയായ മനുഷ്യനോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് നാടകം. യഥാർത്ഥത്തിൽ ഇന്ന് ഉള്ള ഒരു മാധ്യമത്തിനും അത്രയൊരു തീവ്രമായിട്ട് മനുഷ്യനോട് സംവദിക്കാൻ കഴിയില്ല. അങ്ങയുടെ ഈ ഒരു 50 വർഷത്തെ നാടക ജീവിതത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ നാടിൻ്റെ അകം. അപ്പോൾ നാടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ നമുക്ക് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങളായിരിക്കും നാടകത്തിലുണ്ടാവുക. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മളുടെ ഒരു ഡയറക്ടർ ആക്ടർ എന്നുള്ളതിലേക്ക് എൻ്റെ വ്യക്തിഗതമായ ചില അഭിപ്രായങ്ങളുണ്ടാവും. അതെനിക്ക് ചിലത് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും നാടകത്തിലൂടെ. ചെറിയ നാടകം, നല്ലൊരു നാടകം കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണം കൂടിയാണ് നാടകം. ജനങ്ങളൊരു ബോധവൽക്കരിക്കാൻ ഇത്രയും സമർത്ഥമായിട്ടുള്ള ഒരു കല മറ്റൊന്നുമില്ല. ഈ 50 വർഷത്തിനപ്പുറവും ഇപ്പുറവും നാടക ആസ്വാദകർക്കിടയിൽ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ ആസ്വാദനത്തിൽ? പഴയ നാടക ആസ്വാദകരല്ല ഇപ്പോഴത്തെ നാടകാസ്വാദകർ. അതേസമയത്ത് പഴയ ഒരു തിയേറ്ററിക് സ്റ്റൈലല്ല ഇപ്പോഴത്തെ തിയേറ്ററിക് സ്റ്റൈൽ. പഴയ ഒരു ആക്ടിങ് സ്റ്റൈലല്ല ഇപ്പോഴത്തെ ആക്ടിങ്. പഴയ ഒരു ഡയറക്ടോറിയൽ രീതിയല്ല ഇപ്പോഴത്തെ. സ്ക്രിപ്റ്റ് വൈസിലും അത് തന്നെ വന്നിട്ടുണ്ട്, രചനാപരമായിട്ടും. അപ്പോൾ എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രേക്ഷകനിലും മാറ്റം വരും, കാരണം അവനും ഇതൊക്കെ കാണുന്നവനാണ്, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ചെയ്യുന്നത് നമ്മളെക്കാട്ടും സമർത്ഥന്മാരാണ് നമ്മളെ മുന്നിലിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം ചെയ്യും, നാടകം ചെയ്യുന്ന ഓരോരുത്തർക്കും. കാരണം ഒരു വിഷ്വലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചറൈസേഷനോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഓഡിയൻ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ലല്ലോ. എന്തിനാ പിക്ചർ, എന്തിനാ കോമ്പോസിഷൻസ് വെച്ചത്, അതൊരു കല്ല്. പക്ഷെ പഴയ കാലത്ത് അത് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് അങ്ങ് ആസ്വദിച്ച് അതിന് നന്ദി പറയാൻ കഴിയുക. ഇന്നതല്ല, ഇന്നത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ കറക്റ്റ് നാടൻ കഴിഞ്ഞാൽ ഗ്രീൻ റൂമിൽ ഒന്ന് ചോദിക്കും എന്തിനാണ് ആ പീസ് വെച്ചത്, ആ ഡയലോഗ് എന്തിനായിരുന്നു. അപ്പം അത്രയും ബോധവാന്മാരാണ് ജനങ്ങൾ നാടകത്തിൽ, വെറുതെ ഒരു കാണല്ല. പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും കൂടെ ഇതിന് വലിയ പ്രാധാന്യം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ സപ്പോർട്ട് വേണമല്ലോ, കാരണം പ്രേക്ഷകരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു കലയും മുന്നോട്ട് പോകില്ല. നാടകം എന്നല്ല, ഒരു കലയും മുന്നോട്ട് പോകില്ല. പ്രേക്ഷകരെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം നാടകമൊക്കെ കളിക്കുമ്പോൾ ഒരു അപശബ്ദം വന്നാൽ അത് സ്റ്റേജിൽ നിൽക്കുന്ന നടനെ ബാധിക്കും. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതേസമയത്ത് ഒരു ഡാൻസോ അല്ലെങ്കിൽ വേറെ നടക്കുമ്പോൾ ഒരു കുരവരച്ചാലോ ഒരു ഇതാക്കിയാലും അത്ര ബാധിക്കില്ല. പക്ഷെ ഒരു നാടകം നടക്കുമ്പോൾ ഒരു കാര്യപ്പെട്ട സീൻ ഒന്ന് കുറച്ചാൽ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന അരങ്ങിൽ നിൽക്കുന്ന നടന് തോന്നും ഇതെനിക്കുള്ള വാണിംഗ് ആണോ, ഞാനെവിടെയെങ്കിലും തെറ്റിദ്ധരിച്ചു. ഓട്ടോമാറ്റിക്കലി അവൻ്റെ ആക്ടിങ്ങിനെ ചില സമയത്ത് അത് ബാധിക്കുകയും ചെയ്യും ചിലർക്ക്. അങ്ങേക്ക് എങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആക്ടിങ്ങിൽ ഞാൻ, എനിക്കിതൊരു ദൈവതുല്യമായിട്ടുള്ള കലയാണ്. അതുകൊണ്ട് തന്നെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിജയൻ വി നായരില്ല, അവിടെ ഏതാണോ ഞാൻ ക്യാരക്ടർ ചെയ്യുന്നത് അതാണ് ഞാൻ. അവിടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് ഉണ്ടാവില്ല. എനിക്ക് എൻ്റെതായ ഡ്യൂട്ടി ചെയ്ത് തീർക്കാനുണ്ട്. നമുക്കറിയാം പുറത്തുനിന്ന് പല ശബ്ദങ്ങളുണ്ടോ, അതൊക്കെ നോക്കാൻ നിന്നാൽ നമ്മളെ ക്യാരക്ടർ പോവും. പഠിച്ചത് പാടുക എന്നുള്ളതല്ല നാടകം. ഡയലോഗ് വെറുതെ, ഡയലോഗ് ഡെലിവറി മാത്രമല്ല നാടകം. നാടകത്തിൽ നമ്മൾ മനസ്സ് കൊടുക്കണം, ഹൃദയം കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എവിടെയും ചിന്ത പാടില്ല, നമ്മൾ കറക്റ്റായിട്ട് സ്റ്റേജിൽ മറ്റെവിടെയും ചിന്തയില്ലാതെ ആ ഒരു എന്താണോ നാടകത്തിൻ്റെ ഇത് ത്രെഡ്, ആ ത്രെഡിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ ഒരു ഇതിൽ ഫ്രെയിമിൽ ഒതുങ്ങിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങയുടെ 100-ാമത്തെ നാടകമായിരുന്നു ഒരു തെരുവിൻ്റെ കഥ, അത് എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ. അത് ചെയ്യുന്നതോടനുബന്ധിച്ച് അങ്ങ് പറയണ്ടായി ഇതൊരു എസ്കേയോടുള്ള ഒരു പ്രായച്ചിത്തമാണ് ഈ നാടകം എന്നുള്ളത്. ശരിക്കും കോഴിക്കോട് ജനിച്ച, കോഴിക്കോടിൻ്റെ നഗരവീഥികളിലൂടെ നടന്ന എസ്കേയോട് കോഴിക്കോട്ടുകാർ ഒരു അവഗണന കാണിച്ചിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ കാണിച്ചിട്ടുണ്ട്. എസ്കേയുടേതായ വേണ്ട വിധത്തിൽ എസ്കേക്ക് ആ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് കയറിയ പലർക്കും അതിലേറെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിന് ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അത് സാഹിത്യകാരന്മാരുണ്ട്, മറ്റ് കലാപ്രവർത്തകരും ഉണ്ട്, പലരും ഉണ്ട്. അവർക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല, അതൊക്കെ കൊടുക്കണം, ആവശ്യമാണ്, അതൊരു തെറ്റല്ല. പക്ഷേ കോഴിക്കോടിൻ്റെ ചൂടും ചൂരും അറിയുന്ന, കോഴിക്കോടിൻ്റെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയുന്ന, അതിലൊരു ഒരു ഒരു പിന്നെ വിനോദസഞ്ചാരം എഴുതുന്ന മലയാളത്തിൽ എത്ര പേരുണ്ട്, ഇത് സഞ്ചാര സാഹിത്യം എഴുതുന്ന എത്ര ആൾക്കാരുണ്ട് മലയാളത്തിൽ. ഇന്നും നിൽക്കുന്നത് എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ പേര് മാത്രമാണ്. പിന്നെ ഒരു പാർലമെൻറ്റേറിയൻ കവിയാണ്, സിനിമ, അയാൾ ഒരുപാട് നാടകകൃത്താണ് അയാൾ.
ലോകം മുഴുവൻ അറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അത്രയും പ്രശസ്തനായ ഒരാൾ കോഴിക്കോട് ഉണ്ടായിട്ട് കോഴിക്കോട് ഇതിന് ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരാരായാലും, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ എന്തുകൊണ്ട് ഇവരെ ശ്രദ്ധയിൽ വന്നില്ല? സഞ്ചാര സാഹിത്യം എഴുതിയാലോ, നോവൽ എഴുതിയിട്ടുണ്ട്, പിന്നെ കവിത എഴുതിയിട്ടുണ്ട്, നല്ലൊരു പാർലമെൻറ്റേറിയൻ, കോഴിക്കോടിനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരാൾ, കോഴിക്കോടിൻ്റെ കറക്റ്റ് ചൂടും ചൂരും അറിയാവുന്ന, ഇത്രയും അറിയാവുന്ന ഒരാൾ കുറവാ. അങ്ങനെ ഒരാളെ കോഴിക്കോട് മറന്നു പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ പോരായ്മ നമുക്കാണ്, ഓരോരുത്തർക്കും ഉണ്ട്. അപ്പം അത് എങ്ങനെ ഇതാക്കണം എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഈ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ എസ്കേൻ്റെ മകളൊക്കെ ഉള്ള ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവരെന്നെ ഒരു ഇതിനെ സമീപിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ എസ്കേനെ ഒരു നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എസ്കേൻ്റെ ഇപ്പോൾ രണ്ട് മൂന്ന് നോവൽ എടുത്തിട്ട് അത് നാടകമാക്കാം, സിനിമയായിട്ട് വന്നത്, അപ്പോൾ അത് നാടകമാക്കാനും സാധിക്കുമത്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഈ തെരുവിൻ്റെ കഥ എന്നെ, അപ്പോൾ അത് വിനോദ സഞ്ചാര സാഹിത്യമാണ്, അപ്പോൾ അതിങ്ങനെ വായിച്ചു. പിന്നെ ഞാൻ അതെടുത്ത് വായിച്ചു നോക്കാൻ തുടങ്ങി. വായിച്ച് വായിച്ച് കഴിഞ്ഞപ്പം നാടകമാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ബുദ്ധിമുട്ടിനെ എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മളെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പിന്മാറാനേ നേരമുണ്ടാവും. അപ്പോൾ അത് പിന്മാറുന്നൊരു സ്വഭാവം എനിക്കില്ല. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള എം കെ രവിവർമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബാലുശ്ശേരിയാണ്. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹം വായിച്ചു. മൂപ്പര് എന്താണെങ്കിലും അപാര വായനയാണ്, വായിക്കാത്ത സാധനങ്ങളില്ല, നല്ല അറിവുമാണ്, നല്ല പാണ്ഡിത്യമുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നാടകമാക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് തെരുവിൻ്റെ കഥ. ഞാൻ പിന്നെ മീറ്റിങ്ങിൽ വരെ ചന്ദ്രകാന്തത്തിൽ മീറ്റിംഗ് പറഞ്ഞു തെരുവിൻ്റെ കഥ. ഞങ്ങൾ അവർക്കും അതിശയി, തെരുവിൻ്റെ കഥ നാടകം അതൊക്കെ പോട്ടെ, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവർ ക്ഷണിക്കാൻ വേണ്ടി ചെന്ന്. അപ്പോൾ അത് അദ്ദേഹം ആദ്യം ചോദിച്ചത്, ഇതെങ്ങനെ നാടകമാക്കിയത്, ഇതെങ്ങനെ നിങ്ങൾ നാടകമാക്കി, ഇത് നാടകമാക്കാൻ പറ്റില്ലല്ലോ, ഒരു രീതിയിലും പറ്റില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ ആ കാലത്ത് എസ്കെ നടന്നു പോകുമ്പോൾ കണ്ട ഒരുപാട് കോഴിക്കോട് ടൗണിലുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് റോട്ടിൽ കിടക്കുന്നവർ, പീഡിയക്കോലായി കിടക്കുന്നവർ, അല്ലാത്തവർ, ട്രാലിയണ്ടി, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ എസ്കെ അങ്ങനെ കറക്റ്റ് വാച്ച് ചെയ്തിട്ടൊന്നും പോകില്ല, ഈ ഒരു പോക്കിൽ അദ്ദേഹം ഇതൊക്കെ ഒബ്സർവ് ചെയ്തിരിക്കും, കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. ഇതാണ് ഈ കോഴിക്കോട് 10-75 കഥാപാത്രങ്ങളെയാണ് ഈ നടന്നു പോകണ എത്ര, ഇന്നിപ്പോൾ നമ്മൾ നടക്കുന്നുണ്ട്, അങ്ങാടിയിലുള്ള ഏതെങ്കിലും ഒരു തെരുവിലുള്ള നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അയാൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ അയാളും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം. അങ്ങനെയാണ് ഞാനത് നാടകം. അപ്പോൾ ചന്ദ്രകാന്തം ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത് സ്റ്റേജിലല്ല, തുറന്ന വേദിയിൽ ഓപ്പണിൽ സെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അവിടെ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കാളവണ്ടി വരെ പാലക്കാട് ഏൽപ്പിക്കാൻ ഏർപ്പാട് ചെയ്ത്, സൈക്കിൾ റക്ഷ ഇല്ല, അങ്ങനെ സൈക്കിൾ റക്ഷ പോയി തെരഞ്ഞു പിടിച്ചിട്ട് ഒരു സൈക്കിൾ റക്ഷ എൻ്റെ വീട്ട് കിടക്കണേ, അത് പെയിൻ്റ് അടിച്ച് റിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ കാശ് ഇതാക്കി. പിന്നെ പഴയ കാറുണ്ട്, ഡോർ ഇങ്ങനെ ഇങ്ങനെ തുറക്കുന്നത് ഓപ്പതായിട്ട് പണ്ടത്തെ, അത് ഏർപ്പാടാക്കി എല്ലാം ഇങ്ങനെ. അപ്പോഴാണ് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് തുറച്ചുകൊണ്ട് നോട്ട് നിരോധനം വന്നത്. മനസ്സിലിപ്പോഴും ഉണ്ട് സാധിച്ചാൽ, എന്തെങ്കിലും സാധിച്ചാൽ കളിക്കും, തുറന്ന സ്റ്റേജിൽ തന്നെ കളിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, ദൈവം സഹായിച്ചാൽ ഞാൻ കളിക്കുന്നത്. പിന്നെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾക്കാണോ അമേച്ചർ നാടകങ്ങൾക്കാണോ കൂടുതലായിട്ട് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുക? നാടകങ്ങൾ കാണുന്ന പ്രേക്ഷകൻ്റെ ചിന്ത അനുസരിച്ചിരിക്കും സംവദിക്കലൊക്കെ. കാരണം അമേച്ചർ നാടകങ്ങളും കാട്ടും കൂടുതൽ ജനങ്ങൾ കാണാൻ വരുന്നത് ഒരു കാലത്ത്, ഇപ്പല്ല, ഒരു കാലത്ത് പ്രൊഫഷണൽ നാടകങ്ങൾ തന്നെ, പ്രത്യേകിച്ച് തെക്കോട്ട്. ഇപ്പോൾ കൊല്ലം, കോട്ടയം, കൊല്ലം തന്നെ പറയാം, ഇപ്പോൾ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് തിരുവനന്തപുരം വരെ പിടിച്ചാൽ ഒരുപാട് പ്രൊഫഷണൽ ട്രൂപ്പുകളുണ്ട്. കൊല്ലത്തിൻ്റെ 100-300 പ്രൊഫഷണൽ ട്രൂപ്പുകളുണ്ട് അതിനൊരു കാലത്ത്. അവിടെ അതിനുള്ള അമ്പലപ്പറമ്പുകളിലൊക്കെ, അവിടെ കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ 10 ദിവസം ഉത്സവമൊക്കെ ആണെങ്കിൽ 10 ദിവസം നാടകം ഉണ്ടാവും, പ്രൊഫഷണൽ നാടകങ്ങൾ. അപ്പോൾ ഈ ഇത് കാണാൻ നല്ലൊരു ജനസമുദ്രം ഉണ്ടാവും, ഫുൾ പാക്ഡ് ഓഡിയൻസ് ആയിരിക്കും. ഇപ്പോൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരും തുടങ്ങി എല്ലാവരും ഉണ്ടാവും. അത് നോക്കുമ്പോൾ അമേച്ചറിൽ അത്ര പ്രേക്ഷകരെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ ചില ഗ്രാമങ്ങളിൽ കാണിക്കുമ്പോൾ പ്രേക്ഷകർ അമേച്ചറിനും വരും. അമേച്ചർ നാടകങ്ങളുടെ ഒരു കാലത്ത് പ്രൊഫഷണൽ നാടകത്തിന് അമേച്ചർ നാടകത്തിനൊക്കെ ഒരു അവതരണ രീതി ഏതാണ്ട് സാമ്യം, മറ്റത് കച്ചവട ചരക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില മസാലകൾ അതിൽ ചേർക്കും, പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ, പ്രേക്ഷകനെ ഇക്കിളിപ്പെടുത്താൻ എന്നുള്ളത്. പ്രൊഫഷണൽ കമേഴ്സ് ഇതിൽ ഇവിടെ കലക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അമേച്ചറിൽ കലക്ക് നമ്മൾ പറയേണ്ട സബ്ജക്റ്റിന് ആ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ നമ്മൾ എന്നാലും ഒരു കാലത്ത് അമേച്ചർ നാടകങ്ങളിലും കോമഡികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറി
ഒരു വേറൊരു ഇതിലെ ട്രെൻഡിലേക്ക്. പിന്നെ മൊത്തം മാറിയല്ലോ, നാടകത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. ഇപ്പോൾ അമേച്ച നാടകങ്ങൾ അത് വളരെ കുറവാണ്, ഈ വളിഞ്ഞ കോമഡികൾ വളരെ കുറവാണ്. ഒരു കാലത്ത് നാടകത്തിൽ നിന്ന് അകന്നു പോകാമായിരുന്ന ഒരു പുതുതലമുറയെ കുറച്ചും കൂടെ അടുപ്പിക്കുന്നതിൽ ഈ കൊമേഴ്ഷ്യൽ നാടകങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ലാന്നൊന്നും, അത് നമുക്ക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കമേഴ്ഷ്യൽ പ്ലേകൾ നമ്മളല്ലേ സാധാരണക്കാരൻ മുഴുവൻ അത് കാണാനുണ്ടാവും. പെട്ടിക്കച്ചവടം ചെയ്യുന്നവനും റോട്ടിൽ ഇറന്ന് നടക്കുന്നവനും റോട്ടിൽ കൂലിപ്പണി എടുക്കുന്നവനും തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്കായ അമ്പലപ്പുറമ്പിൽ ഇത് കാണാനെത്തും. അത് കാണാൻ വന്നിരിക്കും അവൻ, അവൻ്റെ ഒരു ടൈം പാസ് അതാണ്. അതിൽ കുറേ ചിരിച്ച് കുറേ കളിച്ച് ചിലപ്പോൾ അവർ കരയുമ്പോൾ ഇവനും കരയും കൂടെ. അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഒരു എന്തോ ഒരു മാനസിക ഉല്ലാസമോ സുഖമോ ഒന്നും അവന് കിട്ടുന്നുണ്ട്. ഒരു അതൊരു സത്യമാണ്. ജനങ്ങൾ നാടകത്തിൻ്റെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഇപ്പം വീണ്ടും ആ സ്വഭാവം, കുറച്ചു കാലം പിന്നെ അതൊന്ന് അസ്തമിച്ചു, ഇപ്പം വീണ്ടും ജനങ്ങൾ നാടകത്തിൻ്റെ പിന്നാലെ. നാടകത്തിന് ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ജനങ്ങൾ കാണാൻ വരുന്നുണ്ട്, നല്ല വളരെ താല്പര്യത്തോടു കൂടി വരുന്നുണ്ട്. പക്ഷെ പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ ഇപ്പോൾ കോഴിക്കോട് തന്നെ, കോഴിക്കോടിൻ്റെതെന്ന് പറയാൻ ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഇപ്പോൾ ഇല്ല. കാരണം ഇല്ല, പോയി ഇവിടുത്തെ പഴയ ട്രൂപ്പുകൾ, സംഗമം പോയി, സ്റ്റേജിൻ്റെ പോയി, ചിരന്തന പോയി, മലബാർ തിയേറ്റേഴ്സ് പോയി, ഒന്നുമില്ല ഇപ്പോൾ. ഇപ്പം കോഴിക്കോടിൻ്റെ പേരിൽ കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ചില പ്രൊഫഷണൽ ട്രൂപ്പുകളുണ്ട്. കോഴിക്കോട് സിറ്റിക്കകത്ത് ഉള്ള ട്രൂപ്പുകളൊക്കെ പൂട്ടിപ്പോയി.